ഹലോ ഫ്രണ്ട്സ്, ഓൾ ഡ്രീംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളുടെ പ്ലാനിങ് ചലഞ്ച് ഇങ്ങനെ ഉഷാറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിപ്പം ഡേ 4 ആണ്. 3 ദിവസത്തെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇനി ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഡേ 1 മുതൽ നിങ്ങൾക്ക് ഈ ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യാം. 10 ദിവസത്തേക്കാണ് നമ്മൾ ഈ ചലഞ്ച് കൊണ്ടുപോകുന്നത്. അപ്പം ഇന്നത്തെ എൻ്റെ ടു ഡു ലിസ്റ്റും അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിപ്പം ഒരു പ്ലാനിങ് ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു പ്ലാനിങ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എത്ര സമയം നമ്മളെ കയ്യിലുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതിനുശേഷം മാത്രം നമ്മൾ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുമ്പം അത് മൈൻഡിൽ വെച്ചുകൊണ്ട് മാത്രം നമ്മൾ ചെയ്യണം. അതായത് ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു രാവിലെ മുതൽ ഓഫീസിൽ പോകുന്ന വൈകുന്നേരം തിരിച്ചു വരുന്ന ഒരാളാണ് നിങ്ങളെങ്കിലും, അതല്ല നിങ്ങൾ വീട്ടിൽ തന്നെ ഉള്ള ഒരാളാണെങ്കിലും, അതല്ലെങ്കിൽ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ അതായത് വർക്ക് ഫ്രം ഹോം ഉണ്ടല്ലോ, അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾ എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും ടൈം അവൈലബിൾ ആയിട്ടുള്ളത് അല്ലേ. ഇപ്പം വീട്ടിൽ തന്നെയുള്ള വേറെ പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോകാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ മുതൽ ഇപ്പോൾ ഒരു 8 മണിക്ക് എണീക്കുന്നുണ്ടെങ്കിൽ രാത്രി വരെ നിങ്ങളുടെ സമയം ഫുള്ള് നിങ്ങളുടെ വീട്ടു ജോലികൾക്ക് വേണ്ടി നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹോബിയിലേക്കൊക്കെ വേണ്ടി നിങ്ങൾക്ക് ചെലവഴിക്കാം. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാൻ. ഇനിയിപ്പോൾ നിങ്ങൾ ഇതുവരെ പ്ലാനിംഗ് ഒന്നും ചെയ്യാതെ ഇപ്പം ആദ്യമായിട്ട് പ്ലാനിങ്ങിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും കുറച്ച് ടു ഡു ലിസ്റ്റ് മാത്രം ചെയ്യുക. അതായത് ഒരു 5 ഉണ്ടെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് പ്രധാനപ്പെട്ട എന്ന് തോന്നുന്നത്, അതായത് ഇന്ന് എനിക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ ചെയ്യണം എന്ന് തോന്നുന്ന 5 കാര്യങ്ങൾ മാത്രം എഴുതി വെക്കാം. ശരിക്കും ഞാനൊക്കെ പണ്ട് കുറേ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഇങ്ങനെ ലിസ്റ്റായിട്ടൊരു 10-25 കാര്യങ്ങൾ ഉണ്ടാവുമായിരുന്നു. അപ്പം ഞാൻ വിചാരിക്കുന്നു ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷേ അത് തുടക്കത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം. പക്ഷേ അതിലെന്താ ഒരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇത്രയും വലിയ കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് നമുക്ക് ചിലപ്പോൾ നമുക്ക് അതിലൊരു പകുതി പോലും, ഇപ്പോൾ 20 കാര്യം ഉണ്ടെങ്കിൽ അതിലൊരു 10 കാര്യം നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പം നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ കുറച്ചൊരു നമ്മൾ ഒരു ഡിസപ്പോയിൻറ്റഡ് ആയി പോകും, അയ്യോ ഇത്രയും കാര്യമല്ലേ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ചിലപ്പോൾ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും, കാരണം ചെറിയ ചെറിയ കാര്യങ്ങളെ എഴുതുന്ന വെച്ചാൽ അതൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ എന്നാലും പ്രാക്ടിക്കലായിട്ട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്താൽ അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും നമ്മൾ മറക്കാൻ പാടില്ലാത്തതും ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഞാനിപ്പം എന്നും റീഡിങ് വർക്കൗട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങളും ഇപ്പം എനിക്ക് ബൈ ഹാർട്ടായിട്ടും എല്ലാ ദിവസവും എഴുതും. പക്ഷേ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇത് ഡെയിലി എഴുതിയില്ലെങ്കിലും ചെയ്യുമെന്ന് എനിക്കറിയാം. പിന്നെ ഞാനത് എഴുതുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്നെ തന്നെ ഒരു മോട്ടിവേറ്റ് ഇരിക്കാൻ. ഇപ്പം നമ്മളത് ടിക്ക് ഇടുന്ന സമയത്ത്, പിറ്റേത്തെ ദിവസം നമ്മൾ ആ പ്ലാനിങ് എഴുതുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് തലേ ദിവസത്തെ നോക്കുമല്ലോ. അപ്പം നമുക്കറിയാമോ ഇത് ഇന്നലെ ചെയ്തിട്ടുണ്ട്, അപ്പം എന്തായാലും ഇന്നത് ചെയ്യണം എന്നുള്ളത് ഒരു മോട്ടിവേഷൻ കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മളത് ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഡെയിലി എഴുതാം. അതല്ലാതെയുള്ള കാര്യങ്ങൾ, ഇപ്പം നമ്മൾ എന്നും അടിച്ചു വരുന്നൊരു കാര്യം, അത് നമ്മൾക്ക് എന്നും എഴുതേണ്ട കാര്യമില്ല. കാരണം എഴുതിയില്ലെങ്കിലും നമ്മൾ അടിച്ചു വരും, അത് ഉറപ്പല്ലേ. പിന്നെ അതേപോലെ ഇപ്പോൾ ഡെയിലി വാഷ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വാഷിംഗ് എന്നുള്ളത് അതിൽ എഴുതേണ്ട കാര്യമില്ല. കാരണം എന്തായാലും നിങ്ങൾ ഡെയിലി വാഷ് ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കിയോ എന്ന് എനിക്കറിഞ്ഞിടാം. ഞാൻ സിമ്പിളായിട്ട് പറയണമെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ഇത്രയുള്ള കാര്യം, നമ്മൾ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ കയ്യിലുള്ള സമയം കൂടെ മനസ്സിലാക്കിയിട്ട് വേണം പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പോൾ രാവിലെ എത്ര സമയം നമ്മളെ കയ്യിലുണ്ട്, വൈകുന്നേരം എത്ര സമയമുണ്ട്, രാത്രി എത്ര സമയമുണ്ട്, അതിനനുസരിച്ച് നമ്മൾ മൈൻഡിൽ കണ്ടിട്ട് വേണം പ്ലാൻ ചെയ്യാൻ. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം എഴുതുന്ന സമയത്ത് അത് ഏത് സമയത്ത് ചെയ്യുക എന്നുള്ളതും കൂടെ നമ്മളുടെ മൈൻഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതായത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് എന്നൊക്കെ എഴുതുന്നുണ്ടല്ലോ. അപ്പോൾ അത് എഴുതുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മൈൻഡിൽ വേണം രാവിലെ ഇത്ര സമയത്തിനുള്ളിൽ അത് ചെയ്ത് തീർക്കാമെന്ന്. അപ്പോൾ അതിനാണ് നമ്മൾ ടൈം ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഉള്ളത്. അപ്പോൾ അത് ഞാൻ ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല നിങ്ങൾ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതൊരു ഒരു ചലഞ്ചിലോട്ട് പോകാമെന്നല്ലോ. അപ്പോൾ ഇത് ടൈം ബ്ലോക്കിംഗും എല്ലാം കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആവും. അതുകൊണ്ടാണ് ഞാനത് ഇൻക്ലൂഡ് ചെയ്യാതെ ഇരുന്നത്. അതായത് നമ്മളിപ്പോൾ രാവിലെ റീഡിംഗ്, ജേണലിംഗ്, വർക്കൗട്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ 3 എണ്ണം എഴുതുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഞാൻ രാവിലെ 1 മണിക്കൂറിനുള്ളിലാണ് ചെയ്യുക. എൻ്റെ 1 അവർ ടൈം ബ്ലോക്കിനുള്ളിൽ ഞാനത് ചെയ്യും. അതായത് 5:30 to 6:30 1 മണിക്കൂറാണ് ഞാൻ ഇതിനൊക്കെ കൊടുത്തിട്ടുള്ളത്. അതിപ്പോൾ ഞാനിപ്പോൾ ഇത്തിരി ലേറ്റ് ആയിട്ടാണ് എണീക്കുന്നത് എങ്കിൽ ഇതെല്ലാം കുറച്ച് ചെയ്യും. അതല്ലാണ്ട് ഇത് ഒഴിവാക്കില്ല. ഇപ്പോൾ റീഡിംഗ് ആണെങ്കിൽ പോലും ഇപ്പം 4-5 പേജ് ഒരു ദിവസം വായിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ലേറ്റ് ആയിട്ടാണ് എണീറ്റെങ്കിൽ ഒരു 2 പേജിൽ വായിച്ച് നിർത്തും. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ടിപ്സൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ മെയിനായിട്ട് വന്നത്. കാരണം നമ്മൾ പ്ലാനിങ് എങ്ങനെ ഡെയിലി ഇങ്ങനെ വെറുതെ ചെയ്ത് പോയാൽ മാത്രം പോരല്ലോ, അതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ അറിയണ്ടേ.
പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം കുറേ ടാസ്ക് നമ്മുടെ മൈൻഡിലുണ്ട്, അപ്പോൾ അതിനകത്ത് നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാനുള്ളൊരു കഴിവ് വേണം. അപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കും, അതും ചെയ്യണം ഇതും ചെയ്യണം എല്ലാം ചെയ്യണം, പിന്നെ നമ്മൾ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യും. അപ്പോൾ അതിനുള്ളൊരു മെത്തേഡാണ്, അതായത് നമ്മളിപ്പോൾ ഒരു മൂന്ന് ടാസ്ക് ഉണ്ടെങ്കിൽ അത് ഏത് ടാസ്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് പേഴ്സണലി കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതെന്ന് നോക്കാം. ഇപ്പം നമുക്ക് വാഷിംഗ് ചെയ്യാനുണ്ട്, പിന്നെ മോപ്പിംഗ് ചെയ്യാനുണ്ട്, പിന്നെ പുറത്ത് ക്ലീൻ ചെയ്യാനുണ്ടെന്ന് വിചാരിച്ചോ. ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ. അപ്പം നമ്മളിങ്ങനെ നോക്കി ഇതിലിപ്പോൾ ഏത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു സന്തോഷം ഒരു സമാധാനമൊക്കെ കിട്ടുക. അപ്പം നമുക്ക് തോന്നി ചിലപ്പോൾ മോപ്പിംഗ് ചെയ്യുന്ന, അപ്പം വീടൊക്കെ ഒന്ന് അടിച്ച് തുടച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അപ്പോൾ ചിലർക്ക് ചിലപ്പം നേരെ തിരിച്ചായിരിക്കും, പുറത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും വരുമ്പോൾ ഒക്കെ നല്ലൊരു ഇതായിരിക്കില്ലോ. അപ്പം അങ്ങനെ നമുക്ക് പേഴ്സണലി ഏതാണോ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നത് അത് വേണം നമ്മൾ ആദ്യം ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ വേണം. ഇപ്പം നമ്മൾ ഇതുവരെ നമ്മൾ ചെയ്തെങ്ങനെയാണെന്ന് വെച്ചാൽ ലിസ്റ്റ് ഇങ്ങനെ ഒരു 10 ലിസ്റ്റ് ഉണ്ടാക്കുന്നു, അതിങ്ങനെ നമുക്ക് തോന്നുന്ന പോലെ ഇങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ അതിന് പകരം ഇനി നിങ്ങൾ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതായത് ഇപ്പോൾ ഒരു 10 ലിസ്റ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ചെയ്യണമെന്ന് തോന്നുന്നൊരു കാര്യം, അതായത് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അങ്ങനെ തോന്നുന്ന കാര്യം ആദ്യം ചെയ്യാം. കൂടുതൽ പേർക്കും ഞാൻ കേട്ടിട്ടുണ്ട് കുക്കിംഗ് ഒക്കെ തീർത്ത് കഴിഞ്ഞാൽ ഒരു സമാധാനമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ എന്തെന്ന് വെച്ചാൽ ആദ്യം അതിലേക്ക് പോവുക, ആദ്യം കുക്കിംഗ് ഒക്കെ തീർത്ത് വെക്കുക. അപ്പം രാവിലെ എഴുന്നേറ്റ് ഉടനെ കിച്ചണിൽ പോകുന്നവരുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ളവർ ഒരു 5:30 to 8:30 ഒരു 2-3 മണിക്കൂർ കൊണ്ട് എല്ലാം കുക്കിംഗ് തീർത്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാനൊക്കെ പോകും, ഒരു 1.5 മണിക്കൂർ എക്സസൈസ് ചെയ്യുക, വായിക്കുക, പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാം. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യണം, നമ്മളുടെ ഇഷ്ടങ്ങളും കൂടെ നോക്കിയിട്ട് പിന്നെ നമ്മളുടെ ഫാമിലീൻ്റെ ആവശ്യങ്ങളും ഒക്കെ കൂടെ നോക്കിയിട്ട് അതിനനുസരിച്ച് ഒരു ടൈമും കൂടെ അസൈൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യാം. അപ്പോൾ ഇനി ഒരുപാട് പറഞ്ഞ് നിങ്ങളെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല, ഇനിയും കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാനിങ്ങനെ ഓരോ വീഡിയോയിലും കുറച്ച് ടിപ്സ് പോലെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം എല്ലാവരും നന്നായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഇന്നത്തെ എൻ്റെ പ്ലാനിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് ഇന്നത്തെ പ്ലാനിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ഓൾറെഡി എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം പരിചയമായിട്ടുണ്ടാവുമല്ലോ അല്ലേ ഞാൻ ഏതിരീതിയിൽ പ്ലാൻ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇതിൽ സ്റ്റൗ ഡീപ്പ് ക്ലീൻ ഇന്നലെ നമ്മൾ ചെയ്തല്ലോ, അപ്പോൾ അത് ഇന്നത്തേക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ പെൻഡിങ് വർക്ക് ആയിരിക്കണം ആദ്യം എഴുതേണ്ടത്, കാരണം പെൻഡിങ് ഉള്ളത് വീണ്ടും വീണ്ടും പെൻഡിങ് വെക്കരുത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെക്ക് സ്റ്റഡി എന്ന് എഴുതിയിട്ടുള്ളത്, ജോജുവിൻ്റെ എക്സാം ഉണ്ട് നാളെ, അപ്പോൾ അതിന് വേണ്ടി അവൻ പഠിച്ചോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യണം, അത് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇന്ന് മോപ്പ് ചെയ്യേണ്ട ദിവസമാണ്, അപ്പോൾ ഞാൻ ഡെയിലി മോപ്പ് ചെയ്യാറില്ല കേട്ടോ, അപ്പം 2 ദിവസം അങ്ങനെയൊക്കെ കൂടുമ്പോഴേ മോപ്പ് ചെയ്യാറുള്ളൂ. അപ്പോൾ അത് എഴുതിയിട്ടുണ്ട്. പിന്നെ മീൽസ് ഞാൻ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്, റവ വെച്ചിട്ട്. അപ്പോൾ അത് യൂട്യൂബിൽ നോക്കി കണ്ടുപിടിച്ച് വെക്കണം. പിന്നെ മീൻകറിയും മോരും പിന്നെ എന്തെങ്കിലും ഒരു ഇലക്കറികൾ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്, റവ വെച്ചിട്ട്. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് അല്ലാത്തതുകൊണ്ട് ഞാൻ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിത് ഒരു ദിവസം ഇത് ഷൂട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. ഞാൻ ഇതിപ്പം റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പം എന്തായാലും ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അത് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ളൊരു റെസിപ്പിയാണിത്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ മീൻകറി ഇന്നത്തെ മെനുവിൽ ഞാൻ ഒഴിവാക്കിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇലക്കറിയാണ്. ഇലക്കറി ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഇന്ന്. പിന്നെ മീൻ ഇത് ഞാനൊരു സ്പെഷ്യൽ ഒരു ഫ്രൈ ചെയ്താണ് കേട്ടോ. ഇത് എഗ്ഗൊക്കെ വെച്ചിട്ടുള്ളൊരു ഫ്രൈ ആണ്, ഫിഷ് ഫ്രൈ ആണ്. നല്ല ഇതും നല്ല ടേസ്റ്റ് ഉള്ള ഇതാണ്. ഇതിൻ്റെയും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ ഞാനത് വേറെ ഒരു ദിവസം ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പം പിന്നെ മോരും ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് സിമ്പിളായിട്ടുള്ളൊരു മെനു ആയിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ ഡയറക്റ്റ് നമുക്ക് രാത്രി ചെക്ക് ചെയ്യാം, അതിലേക്ക് പോവാം. കാരണം ഇല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോവും. അപ്പോൾ ഇതിൽ ഞാൻ ഇന്നത്തെ ഒരുവിധം ടാസ്ക്കൊക്കെ ചെയ്തിട്ടുണ്ട്, 7 ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ചെക്ക് സ്റ്റഡി എന്നുള്ളത് ഞാൻ എന്താണെന്ന് വെച്ചാൽ അത് ഞാനല്ല ചെയ്തത്, മനുവിനോട് പറഞ്ഞു അവൻ്റെ അത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനാണ് ചെക്ക് ചെയ്തത്, അവൻ പഠിച്ചതെന്നൊക്കെ. നാളെയാണ് എക്സാം. പിന്നെ അത് കഴിഞ്ഞിട്ട് മീൽസിലേക്ക് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇലക്കറി ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയില്ല. സമയമല്ല, എനിക്ക് ഇലക്കറി ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് പാലക്കൊക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ പിന്നെ ഒരു ദിവസത്തേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചു. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടുള്ള മെനു ആയിരുന്നു, ഫിഷ് കറിയും മോര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു സ്പെഷ്യൽ ഫിഷ് ഫ്രൈയും ഉണ്ടായിരുന്നു. പിന്നെ രാത്രി ഇതൊക്കെ തന്നെയായിരുന്നു, മീൻകറി ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ഞാൻ എയർ ഫ്രൈ ചെയ്തു. അപ്പോൾ അത് ഞാൻ കാണിച്ചില്ല, എയർ ഫ്രൈ ചെയ്ത് ഞാൻ എന്നാളും ഫിഷ് ചെയ്യുന്ന കാണിച്ചില്ല. അപ്പോൾ അതേ പ്രൊസീജർ തന്നെയാണ് ചിക്കനും, കുറച്ചുകൂടെ ടൈം കൂടുതൽ വേണ്ടി വരുന്നുള്ളൂ. പിന്നെ വൈകുന്നേരം പാസ്ത ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അത് ക്യാൻസൽ ചെയ്തു, കാരണം ഞാൻ മാംഗോ ഷേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ഫുള്ളായി എന്ന് പറഞ്ഞു. അപ്പോൾ പാസ്ത ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ.
അപ്പം പ്ലാനിംഗ് ഒക്കെ കണ്ടില്ല. അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ചില ദിവസം നമുക്ക് തോന്നും ചിലപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ പ്ലാൻ ചെയ്യണോ, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോഴ്സ് ചെയ്തിട്ട് പ്ലാൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ അന്ന് വിട്ടേക്ക്, നിങ്ങൾ തോന്നുന്ന പോലത്തെ ഒക്കെ ചെയ്ത ഒരു പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഒന്നോ രണ്ടോ ദിവസം അത് കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും ഇതിലേക്ക് വരണം. അതാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം പക്ഷേ ഇതിപ്പോൾ നിങ്ങൾ 10 ദിവസമെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. കാരണം അതിനിടയിൽ നിങ്ങൾ ബ്രേക്ക് ചെയ്യാണ്ട് ഒരു 10 ദിവസമല്ലേ നമ്മൾ ചലഞ്ച് പോലെ ഏറ്റെടുക്കല്ലേ. അപ്പോൾ ഈ ഒരു 10 ദിവസം നിങ്ങളത് ഏറ്റെടുക്കാം. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇപ്പോൾ 3 ദിവസമായില്ലേ, 2 ദിവസം വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കത് ഉപേക്ഷിക്കല്ല, ഒരു 1-2 ദിവസത്തേക്ക് മാറ്റിവെക്കാം. പക്ഷേ ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊന്ന് അനലൈസ് ചെയ്യണം. നമ്മൾ പ്ലാനിങ് ഇല്ലാതെയുള്ള ദിവസം എങ്ങനെയുണ്ട്, നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ ഉള്ള ദിവസം എങ്ങനെയുണ്ട് എന്നൊന്നും നമ്മൾ മൈൻഡിലൊന്ന് അനലൈസ് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ അത് തന്നെയാണ് നമ്മളെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് അറിയാന്നുള്ളതാണല്ലോ അതിൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. അപ്പോൾ എന്തായാലും കൂടുതൽ പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ അടുത്ത വീഡിയോയിൽ കാണാം.